എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഒരു ഉപ്പും ചെറുപയർ കറി തയ്യാറാക്കി വെച്ചു. അതിനുശേഷം ഞാൻ മേളിൽ കയറി. അപ്പോൾ മുരിങ്ങക്കോലി കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ചിലതൊക്കെ മൂത്ത് കിടപ്പുണ്ട്. അപ്പോൾ രണ്ടുമൂന്നെണ്ണം അതുമേത് പറിച്ചെടുത്ത് നിന്ന് പരിപ്പും തക്കാളിയും മുരിങ്ങക്കോലും കൂടി ഒരു കറി വയ്ക്കാൻ നിർത്തി. അപ്പോൾ മേളിൽ നിന്ന് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാലെണ്ണം മൂത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കുറേ മുകളിലാണെങ്കിൽ എത്തുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ പറിച്ച ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിച്ചത് കൊണ്ടേ മുരിങ്ങക്കോലിൻ്റെ പ്രത്യേക ഒരു മണം. അപ്പോൾ ഇത് കടുകൂട്ട് ചോദിക്കുക. ഇനി പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മീൻ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഉപ്പ് പുരട്ടിയത് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഒറ്റ സമയത്ത് ഉണ്ടാക്കുന്നവരുടെ ഉപ്പുമാവിൽ വെള്ളം ഞാൻ അളന്നൊന്നും അങ്ങനെ ഒഴിക്കാറൊന്നുമില്ല. ഇന്നും അതുപോലെ തന്നെ ഞാൻ ഒഴിച്ചു. പക്ഷേ ചില ദിവസമൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന റവക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. റവ ഞാനൊന്ന് വറുത്ത ഉപയോഗിച്ചതെങ്കിലും പിന്നെ എന്തോ വെള്ളം അധികമായിപ്പോയില്ല ആ ഉപ്പുമാവുണ്ടാക്കിയത് അത്ര ഇതായില്ല. അപ്പോൾ ഞാൻ ചെയ്തൊരു സൂത്രപ്പണിയാണ്. മിക്സിയിൽ ഒറ്റ അടിയൊന്ന് അടിച്ചു. നമ്മൾ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ അടിക്കൂലേ എന്നതുപോലെ അടിച്ച് അപ്പോൾ നല്ല സോഫ്റ്റായി. പിന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല ഇങ്ങനെ മിക്സിയിൽ അടിച്ച കാര്യമൊക്കെ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പല കുറ്റവും ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ഉണ്ണിയക്കുട്ടൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ സ്കൂളിലേക്ക് ബാഗ് വേണ്ടേ? അങ്ങനെ ഉണ്ണി യാത്ര പറഞ്ഞു പോയി. കാറ്റൊക്കെ തന്നു പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തു പോവുകയാണ്. ഞാനും അമ്മും. അമ്മുവിന് ക്ലാസ് ഇല്ല. അപ്പോൾ സ്റ്റഡിയിൽ വേണം. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ചോറും കറിയും എല്ലാം ഒരുമിച്ച് വെച്ച് പിന്നെ വീടൊക്കെ പെട്ടെന്ന് അടിച്ചൊന്ന് ഓടിച്ചിട്ടൊന്ന് തുടിച്ചു. അങ്ങനെ റെഡിയായി ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും വരണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുൻപ് ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരികയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി ഫുഡൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പഠിച്ച സ്കൂളെത്തും കേട്ടോ. ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് പിന്നെ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടെത്തും. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിയുണ്ടോ? നല്ല ഭംഗിയാണ് കാണാൻ. അധികം ഇത് ബസ് റൂട്ടല്ല കേട്ടോ. ഇവിടെ അല്ലാതെയുള്ള വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ പോകും. മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഇതിലെ ഷോർട്ട് കട്ടിന് വാഹനങ്ങളൊക്കെ കയറി പോവുകയും ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. അപ്പോൾ 5ാം ക്ലാസ് തുടങ്ങി ഞാൻ പഠിച്ച സ്കൂൾ ഇതാണ്. അപ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഇതിൻ്റെ തൊട്ട് താഴെ ഓപ്പോസിറ്റാണ്. അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ വീട് ഇതാ എത്തി. ഇത് ബസ് റൂട്ടാണ് കേട്ടോ. ഇത് ഇഷ്ടംപോലെ ഇടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഇതാ എത്തി. ഇപ്പം ഞങ്ങളുടെ വീട് ഇതേ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ടൊന്നും അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ രാത്രിയത്തെ സംഭവം. ഞങ്ങൾ മാരിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ചായ കുടിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ. ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക. ഉണ്ണിയുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ആ ഒരു സമയത്താണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അധികം സമയമൊന്നുമില്ല. പിന്നെ പഠിക്കാനായിട്ട് അവർ എഴുന്നേറ്റ് പോകും. ഇതിപ്പോൾ ഞാൻ ആവി കയറ്റി ഉണ്ടാക്കിയ ഒരു സ്നാക്സാണ്. അപ്പോൾ അതിന് അധികം എണ്ണയൊന്നും ഉണ്ടാവില്ലല്ലോ. എണ്ണ അധികം ഉള്ളത് ഉണ്ണിക്കും അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഞാനൊക്കെ കഴിക്കൽ കുറവാണ് അങ്ങനെ എണ്ണയിൽ വറുത്തതും ഇതൊക്കെ.
പിന്നെ അതിനൊപ്പം ഒരു ടിപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിന് കഴിക്കാം. ഇങ്ങനെ ആവി വയറ്റി എടുത്തിട്ട് ഇത്തവണ ഇവിടെ വാങ്ങിച്ച ഉണക്കമുളക് നല്ല എരിവായിരുന്നു. എന്തെങ്കിലും കറിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഞാനപ്പോ ചട്നി ഉണ്ടാക്കിയതിൽ ഒരെണ്ണം ചേർത്തു, അതാണ് അതിന് ഇത്ര എരിവ്. അപ്പോഴേക്കും അമ്മൂ നിസ്കാരം, ഓത്തൊക്കെ കഴിഞ്ഞ് അമ്മൂ വന്നിരുന്നു. അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്, ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അതാ അമ്മു പിന്നെ പഠിക്കാനായിട്ട് റൂമിലേക്ക് പോയി. പിന്നെ ഞങ്ങളുടെ ഇതാ സ്ഥലമൊക്കെ നല്ല ശാന്തമായി കിടക്കുന്നു, വെള്ളമൊക്കെ നനച്ചിങ്ങനെ എല്ലാം നല്ല ശാന്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.